കൊടുവഴൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം സാധാരണക്കുള്ള ശബരിമലയിലെ ഭക്തരുടെ വരവ് ആരംഭിക്കുന്നത്. അപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചന്ദ്രവിടി എത്തി. ഈ ഘട്ടത്തിൽ സമാധാനം സ്ഥാപിക്കാൻ സർക്കാർ നടപടികൾ എടുത്തതിന്റെ ഭാഗമായി ഭംഗിയായി ശാന്തമായി അവിടെ ഭക്തർക്ക് അയ്യപ്പനെ ദർശിക്കാനായി. ഒരു പ്രയാസവും അവർക്കില്ല. നല്ല നിലയിലാണ് ക്രമീകരണം ഒരുക്കാൻ കഴിഞ്ഞത്. ഇവിടെ എത്തിപ്പെട്ട 10,000 അവരുടെ അനുഭവം രേഖപ്പെടുത്തുകയും ചെയ്തു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോ നല്ല തിരക്ക് ദർശനം നടത്താൻ കഴിയുന്നു. വലിയ മനസ്സംതൃപ്തിയോടെ ഭക്തർ പറയുന്നത് നമ്മൾ കേട്ടു. ഇവിടെ 10-നും 50-നും ഇടക്ക് പ്രായമുള്ള വനിതകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് സംഘപരിവാർ നിലപാട്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയുടെ നേരെയുള്ള ഒരു വെല്ലുവിളിയാണ്. സർക്കാർ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ശബരിമലയിലേക്ക് സ്ത്രീകളെല്ലാം പോയിക്കൊള്ളണമെന്ന നിർബന്ധം സർക്കാരിനില്ല. എന്നാൽ സുപ്രീം കോടതി വിധി അനുസരിച്ച് സ്ത്രീകളിൽ ആരെങ്കിലും ശബരിമലയിലേക്ക് പോകാൻ തയ്യാറായാൽ അതിന് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. ആ സംരക്ഷണവും സൗകര്യവും സർക്കാർ ഒരുക്കും. ചില സ്ത്രീകൾ വന്നു, ആ സ്ത്രീകൾക്ക് സംരക്ഷണം ഒരുക്കാൻ നടപടികൾ എടുത്തു. അപ്പൊ അവിടെ തടിച്ചുകൂടിയ സംഘപരിവാറുകാര് വലിയ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിന് മുന്നിൽ വന്ന സ്ത്രീകള് ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. അങ്ങനെ തിരിച്ചുപോയ കൂട്ടത്തിലുള്ള രണ്ടുപേര് തിരിച്ചു പോകുമ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾ ഇനിയും വരുമെന്ന്. ഇവിടെ ശബരിമല ദർശനം നടത്തിയ രണ്ടു വനിതകളുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അവര് സാധാരണ നമ്മൾ പറയില്ലേ നൂലുമേൽ കെട്ടിത്താഴ്ത്ത്, അങ്ങനെ ശബരിമലയിൽ ഇറങ്ങിയവരല്ല. സാധാരണ ശബരിമലയിൽ പോകുന്ന വഴി എന്താണോ ആ വഴിയിലൂടെ തന്നെ നടന്നാണ് അവർ പോയത്. എന്ന് പറഞ്ഞാൽ ഭക്തരായ ശബരിമലയിലേക്ക് പോകുന്ന ആളുകളോടൊപ്പം ഇവരും പോയി. ഇവരോടൊപ്പം യാത്ര ചെയ്ത ഭക്തർക്കാർക്കെങ്കിലും ഈ സ്ത്രീകള് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന അഭിപ്രായം ഉണ്ടായില്ല. അവരെല്ലാരും കൂടി സന്നിധാനത്തെത്തി. സന്നിധാനത്തെത്തിയതിന് ശേഷം അവര് അയ്യപ്പ ദർശനവും നടത്തി. പ്രാർത്ഥിച്ച് അവർ തിരിച്ചു പോന്നു. ഈ ഘട്ടത്തിലൊന്നും അവിടെയുള്ള ഭക്തർ
ഒരു തടസ്സവും അവർക്ക് ഉണ്ടാക്കിയില്ല. അവർ തന്നെ പറയാണ് ഭക്തർ എല്ലാ സൗകര്യവും ചെയ്തു തന്നു. ഇതാണ് സംഭവിച്ചത്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടുകാരായവർ മാത്രമല്ല അയ്യപ്പ ഭക്തർ, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്. അവരുടെ എല്ലാം മനോഭാവമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അത് അയ്യപ്പ ദർശനത്തിന് യുവതികൾ എത്തുന്നത് എന്തോ മഹാപരാധമാണ് എന്ന് അവരാരും കാണുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ വിവരം പുറത്തു വന്നു. പുറത്തു വന്നാൽ സാധാരണക്ക് പ്രതിഷേധം ഉണ്ടെങ്കിൽ വലിയ പ്രതിഷേധം സ്വാഭാവികമായിട്ട് പൊട്ടിപ്പുറപ്പെടുമല്ലോ. മണിക്കൂറുകളോളം ഒരു തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായില്ല. അപ്പൊ സംഘപരിവാറുകാര് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ തുടങ്ങി. ആ ആസൂത്രണത്തിന്റെ ഭാഗമായി അവരോരോ പ്രദേശത്തും വിവരം കൊടുത്തു, ഇതിന്റെ മേലെ സംഘർഷം ഉണ്ടാവണം. അങ്ങനെയാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. നാട്ടിലാരെങ്കിലും ഇതിനെതിരെ പ്രതിഷേധത്തിൽ പുറപ്പെട്ടതല്ല. നാട്ടിൽ ധാരാളം വിശ്വാസികളുണ്ട്. ആ വിശ്വാസികളാകെ പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടില്ല. അവര് അയ്യപ്പ ദർശനത്തിന് പോകുന്നവര് ഭക്തരെന്ന നിലക്ക് അവിടെ പോകുന്നതിനെ എതിർക്കുന്നുമില്ല. ഇപ്പോ ബി ജെ പിയുടെ തന്നെ എം പിമാരുടെ ചിലർ ഇവിടെ സംഘപരിവാർ നടത്തുന്ന പ്രവർത്തനങ്ങളെ ഫലത്തിൽ തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിന് പുറത്തുള്ളവരുമുണ്ട്, കേരളത്തിലുള്ള ആളുമുണ്ട്. ഭക്തർക്ക് ശബരിമലയിൽ പോകുന്നതിന് ഭക്തകളായ സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് ബി ജെ പി നേതാവ് തന്നെ ഇവിടെ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്തിനാണ് ഈ രണ്ടു ദിവസം കേരളത്തിലാകെ കണ്ട അക്രമങ്ങൾ അരങ്ങേറിയത്? ഏതെല്ലാം തരത്തിലുള്ള അക്രമങ്ങളാണ് ഉണ്ടായത്? എത്ര പുതുമുതലാണ് നശിപ്പിച്ചത്? KSRTC നമ്മുടെ നാട്ടില് വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. എല്ലാവർക്കും അതിന്റെ സ്ഥിതി അറിയാം. അതിനെ സംരക്ഷിച്ചു നിർത്താൻ സർക്കാർ സഹായം ചെയ്തു കൊടുക്കുക. സർക്കാരിന്റെ കയ്യിൽ കാശ് അധികം ഇല്ല എന്നതും എല്ലാവർക്കും അറിയാം. പക്ഷെ KSRTC പോലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം നാട്ടിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതിന് സഹായം ചെയ്യുന്നത്. എത്ര കോടി രൂപയുടെ നഷ്ടമാണ് ഇപ്പോ ആ KSRTC ബസ്സുകൾ ആക്രമിച്ചതിലൂടെ വരുത്തി വെച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ, വ്യാപകമായാണല്ലോ അക്രമങ്ങൾ അരങ്ങേറിയത്. സംഘപരിവാർ പ്രത്യേക പരിശീലനം ലഭിച്ച അക്രമികളെ ഇതിനായി ഒരുക്കി നിർത്തുകയാണല്ലോ ചെയ്തത്. അവരെ രംഗത്തിറക്കുകയാണല്ലോ ചെയ്തത്. ഏതെങ്കിലും പ്രദേശത്ത് ഈ കൂട്ടർക്ക് വല്ല ബഹുജന പിന്തുണയുണ്ടായോ? ഈ അക്രമികള് അക്രമം അഴിച്ചുവിടുകയായിരുന്നു.
ചിലയിടങ്ങളിലെ കുറച്ച് കഴിഞ്ഞപ്പോ നാട്ടുകാർ തന്നെ സംഘടിച്ചങ്ങോട്ട് ചെന്നു. അങ്ങനെ വാളിങ്ങനെ ഉയർത്തിപ്പിടിച്ച് ആക്രമിക്കാൻ ചെന്ന, നാട്ടുകാരെ ഭയപ്പെടുത്താൻ ചെന്നയാള് ഓടുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? അത്രയേ ഉള്ളൂ ഇവരുടെ എല്ലാം ശൂരവീര പരാക്രമം. നാട്ടുകാരൊന്ന് ആഞ്ഞ് ഇവരുടെ നേരെ ചെന്നപ്പോ അപ്പോ ഓടുന്ന കാഴ്ചയാണ് കണ്ടത്. അതാണ് അവസ്ഥ. എന്തെല്ലാം അക്രമങ്ങൾ, ഏതെല്ലാം പാർട്ടി ഓഫീസുകളാണ് തകർത്തത്? CPIM CPI ഓഫീസുകൾ, പൊതുവായ ഓഫീസുകൾ ഇവിടെ തകർക്കം നേരെ ഉണ്ടായല്ലോ. താലൂക്ക് ഓഫീസുകൾക്ക് നേരെ ആക്രമണം, മറ്റേ സർക്കാർ ഓഫീസുകൾക്ക് നേരെ ആക്രമണം, ആളുകളുടെ നേരെ ആക്രമണം. എന്താണ് ഉദ്ദേശം? നമ്മുടെ നാട്ടില് എന്തെങ്കിലും തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. ഞാൻ ഇവിടെ വലിയ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കണം. എന്റെ ഇത്ര വലിയ പ്രകോപനം ഇവർക്കുണ്ടാകാൻ കാരണം അത് കേവലമായ സ്ത്രീ പ്രവേശന പ്രശ്നം മാത്രമല്ല, അതിന് തൊട്ടു മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരു വനിതാ മതിൽ നമ്മുടെ നാട്ടിലെ വനിതകൾ സൃഷ്ടിച്ചു. ഒരുപാട് പ്രക്ഷോഭ സമരങ്ങളിൽ സ്ത്രീകൾ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വനിതാ മതിൽ ചരിത്രത്തിലെ ഏറ്റവും പ്രത്യേകതയാർന്നിയ ഒന്നായിരുന്നു. അതിന്റെ സംഘാടന സ്ത്രീകളാണ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട ചുവരെഴുത്ത്, പ്രചരണം, പാട്ടുകൾ, മറ്റ് ചിത്രീകരണങ്ങൾ എല്ലാം സ്ത്രീകൾ തന്നെ നടത്തുകയായിരുന്നു. എല്ലാ പ്രദേശങ്ങളിലും പ്രാദേശികമായ ഒരുക്കങ്ങൾ വനിതാ മതിലെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ എല്ലാം സ്ത്രീകളുടെ ഭാഗത്തുണ്ടായി. സ്ത്രീകളുടെ സംഘടനാ പ്രവർത്തനത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു അനുഭവമായിരുന്നു അത്. വനിതാ മതിലിനെ കുറിച്ചുള്ള പരാമർശം ആദ്യമുണ്ടായത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. നമ്മുടെ കേരളം നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അതിന്റെ ഭാഗമായി ജാതിഭേദവും മതദ്വേഷവും ഒഴിവാക്കാൻ കഴിഞ്ഞൊരു സംസ്ഥാനം, എല്ലാവരും സോദരതുല്യേന വാഴുന്ന ഒരു സംസ്ഥാനം. ഇവിടെ ആ നവോത്ഥാന മൂല്യങ്ങളെ തകർക്കാനും നാടിനെ വല്ലാത്ത രീതിയിൽ പുറകോട്ട് കൊണ്ടുപോകാനുമുള്ള നീക്കങ്ങൾ നടക്കുന്നു. പഴയ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിക്കാൻ കഴിയുമോ? പഴയ അനാചാരങ്ങൾ അതെല്ലാം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ?
ദുഷിച്ചു നാറിയ 18-ാം നൂറ്റാണ്ടിലെയും 19-ാം നൂറ്റാണ്ടിലെയും ഒക്കെ വ്യവസ്ഥകൾ അതേ രീതിയിൽ പുനഃസ്ഥാപിക്കാനാകുന്നു. ഇതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആ ശ്രമങ്ങൾ കണ്ടില്ലെന്ന് ധരിക്കാൻ ആർക്കും ആവില്ലായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ നിലവിലുള്ള സർക്കാർ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന സർക്കാരാണ്. അതോടൊപ്പം നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന സർക്കാരുമാണ്. അത്തരമൊരു സർക്കാരിനെ ഈ കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നവോത്ഥാനത്തിൽ പങ്കുവഹിച്ച സംഘടനകളുടെ ഇന്നത്തെ പ്രതിനിധികളെ ഒരു യോഗമായി വിളിച്ചു ചേർത്ത് അവരുമായി ആശയവിനിമയം നടത്തി. എന്താണ് ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുക? ഇങ്ങനെയൊരു അവസ്ഥ കേരളത്തിലുണ്ട്. അവരെല്ലാവരും പറഞ്ഞു ഇത് അതീവ ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പോ ഉള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും അധികം പ്രതികൂലമായി സ്ത്രീകൾക്കെതിരെയാണ് നീങ്ങുന്നത്. നവോത്ഥാനത്തിന് മുൻപ് തന്നെ സ്ത്രീകൾ ഏറ്റവും അധികം അടിമത്തം അനുഭവിക്കേണ്ടി വന്നിരുന്നു. സ്ത്രീ വിമോചനത്തിന് വേണ്ടി നവോത്ഥാന നായകർ പരിശ്രമിച്ചിരുന്നു. ഇപ്പോ വീണ്ടും സ്ത്രീയെ നേടിയ അവകാശങ്ങളിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഒരു സ്ത്രീ മുന്നേറ്റമാണ് ഇവിടെ വേണ്ടത്. ആ യോഗത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞു വന്നപ്പോ പൊതുവെ ഉയർന്നു വന്ന അഭിപ്രായം ഇതിനെതിരെ സ്ത്രീകളുടെ അണിനിരക്കൽ വേണം. അത് കേരളമാകെ നീണ്ടു നിൽക്കുന്ന ഒരു വനിതാ മതിലായാൽ നല്ലതാണ്. ആ നിർദ്ദേശത്തെ സർക്കാർ പൂർണ്ണമായും പിന്താങ്ങി. അതിന്റെ ഭാഗമായി നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതി എന്നൊരു സംവിധാനത്തിന് ആ സംഘടനകളെല്ലാം കൂടി രൂപം കൊടുത്തു. സർക്കാര് ഇതിൽ കേവലം ഒരു കാഴ്ചക്കാരായി നിൽക്കാനല്ല കണ്ടത്. സർക്കാർ ആദ്യമേ തന്നെ ഒരു കാര്യം വ്യക്തമാക്കി, ഇതിനെല്ലാം പിന്തുണയും സർക്കാരിൻ്റെതുണ്ടാവും. പക്ഷെ സംഘാടനത്തിന് ആവശ്യമായ കാശ് അതിതുമായി ബന്ധപ്പെട്ടവർ തന്നെ ഉണ്ടാക്കണം. സർക്കാരിന്റെ കാശ് ഇതിനു വേണ്ടി ചെലവഴിക്കില്ല. ആവശ്യമായ എല്ലാ പിന്തുണയും നൽകും. അത് സർക്കാർ പാലിച്ചു. അതിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ കലക്ടർമാർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് വനിതാ മതിൽ സംഘടിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനാ യോഗങ്ങൾ നടന്നു. ഇതൊന്നും രഹസ്യമല്ല. ഇത്തരമൊരു നല്ല ആശയം സമൂഹത്തിന് മുന്നിൽ ഉയർന്നു വന്നപ്പോൾ നവോത്ഥാന മൂല്യങ്ങൾ നാട്ടിൽ പടർത്തുന്നതിനു വേണ്ടി ശ്രമിച്ച പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നീക്കത്തെ പിന്താങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയും വലിയ തോതിൽ ഇതിനും ഉയർന്നു വന്നു. ഇതിന്റെ പ്രത്യക്ഷത്തിലുള്ള സംഘടനാ രൂപം നവോത്ഥാന മൂല്യ സംരക്ഷണ സമിതിയുടെ ഭാഗമായുള്ള വനിതാ സംഘടനകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായുള്ള വനിതാ സംഘടനകളും
നാട്ടിൽ സംഘടിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ വൻമതിൽ രൂപം കൊള്ളുന്നത്. വൻമതിലിന്റെ കാര്യത്തിൽ ഇവിടെ പലവിധ എതിർപ്പുകൾ ഉയർത്തി നോക്കി. എന്തെല്ലാം പ്രചരണമായിരുന്നു! ആ പ്രചരണമെല്ലാം വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പ്രചരണം ഒന്നും നാട് സ്വീകരിക്കാൻ പോകുന്നില്ല, എതിരായുള്ള ഒരു കാര്യവും നാട് സ്വീകരിക്കാൻ പോകുന്നില്ല, നാട് എപ്പോഴും മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്, ഇന്നുള്ളതിൽ നിന്ന് മുന്നോട്ട് പോകാനാണ്. ഇത് സ്ത്രീകളുടെ ഒരു ഉണർവാണ്. ലിംഗനീതി നടപ്പാക്കലാണ് ആവശ്യപ്പെടുന്നത്. ഇവിടെ സമത്വം ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കാനുള്ള ഇടപെടലാണ് നടക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്തരം മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വലിയ ഇടപെടൽ ഈ വനിതാ മതിലിന്റെ ഭാഗമായാണ് ഉണ്ടായത്. ഇത് ഏതെങ്കിലും കൂട്ടർ എതിർത്താൽ ചുരുങ്ങിപ്പോകുന്ന ഒന്നല്ല. ജനുവരി 1 ആയാൽ ഈ മതിൽ എങ്ങനെ രൂപം കൊള്ളുന്നുവെന്ന് കാണാൻ സാധിക്കും എന്ന് ഞങ്ങൾ അതിന് മുൻപേ പറഞ്ഞിരുന്നു. ജനുവരി 1 ആയപ്പോ കേരളത്തിലേക്ക് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ശ്രദ്ധ പതിഞ്ഞു. രാജ്യത്തിലെ പ്രധാന മാധ്യമങ്ങളുടെ എല്ലാം പ്രധാന വാർത്തയായി ഇത് മാറി. പല ലോക മാധ്യമങ്ങളുടെയും പ്രധാന വാർത്തയായി ഇത് വന്നു. അങ്ങനെ രാജ്യവും ലോകവും അംഗീകരിക്കുന്ന ഒന്നായി നമ്മുടെ വനിതാ മതിൽ തീർന്നു. പിന്നെ ലോകത്തിന്റെ മറ്റംഗീകാരങ്ങൾ അതോടൊപ്പം വന്നത് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം വന്നപ്പോ വല്ലാത്ത അസഹിഷ്ണുത. ആ അസഹിഷ്ണുത ചെറുതല്ല. ഈ ഒരു ചിത്രം മാറ്റണം, വേറെ വഴിക്ക് ശ്രദ്ധ തിരിച്ചു വിടണം. ഈ വനിതാ മതിലിന്റെ വിജയത്തെ കുറിച്ച് ആളുകൾ സംസാരിക്കുന്നത് മറ്റു ചിലതിനെ കുറിച്ചാവണം. അങ്ങനെയാണ് നാടിനെ അക്രമത്തിന്റെ വഴിയിലേക്ക് തള്ളിവിടാൻ സംഘപരിവാർ തീരുമാനിച്ചത്. അതിന്റെ ഭാഗമായാണ് ഇപ്പൊ അക്രമം നടക്കുന്നത്. രണ്ടും ഒന്നും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഇപ്പൊ രണ്ട് സ്ത്രീകൾ കയറിയതിന് നാടാകെ ഹർത്താലിന് പുറപ്പെട്ടവർക്ക് അതിന്റെ പിന്നാലെ ഒരു സ്ത്രീ കയറിയതിന് ഹർത്താലില്ലേ? ഇനി ഏതെങ്കിലും സ്ത്രീ കയറിയാൽ അപ്പോഴും ഹർത്താൽ ഉണ്ടാവുമോ? കാരണം സ്ത്രീകൾ ഇപ്പൊ അവിടെ കയറിയില്ലേ? ഇവിടെ എന്തൊക്കെയായിരുന്നു വർത്താനം? ഏതെങ്കിലും സ്ത്രീ കയറിയെങ്കിൽ ആത്മാഹുതി ഏത് കളയെന്ന് പറഞ്ഞ നേതാവ് വരെ ഇവിടെയുണ്ട്. നമ്മളാരുടെ ആത്മാഹുതി ഒന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. എന്നാലും ആ പരിഹാസ്യത നമ്മൾ ആലോചിക്കണമെന്ന് മാത്രം. ഇപ്പൊ സ്ത്രീ കയറിയല്ലോ, ഒരു തടസ്സവും ഇല്ലാതെ കയറിയല്ലോ. ഇതാണ് നാം കാണേണ്ടത്. ഇവിടെ വിശ്വാസമാണ് പ്രധാനം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസും UDFഉം നിലപാടെടുക്കുമ്പോ എത്ര പരിഹാസ്യമായ നിലയിലേക്കാണ് അവരെത്തുന്നത്. അവിടെ കിടക്കുന്നുണ്ട് ഒരു പ്രശ്നം. ഇതേ സുപ്രീം കോടതി മുൻപാകെ സുപ്രീം കോടതിയെ ഭീഷണിപ്പെടുത്തി നിൽക്കുകയാണ് സംഘപരിവാർ നേതാക്കൾ.
BJP നേതാക്കള് മന്ത്രിമാര് അന്ത്യശാസനം വരെ പുറപ്പെടുവിച്ചിരിക്കുന്നു. ഏതാ കേസ്? അയോധ്യ, ബാബരി മസ്ജിദ് നിലനിന്ന സ്ഥലം. എന്താ ഇവരൊക്കെ പറയുന്നത്? അത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളെ അനുമതിയോടെയല്ല ബാബറി മസ്ജിദ് പൊളിച്ചത്, നിങ്ങളെ അനുമതി വേണ്ട അവിടെ ക്ഷേത്രം പണിയാൻ. ആരോടാ? സുപ്രീംകോടതിയോട്. പറയുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരികളായവരടക്കം പ്രധാനികൾ. ഇതാണ് അവസ്ഥ. അപ്പൊ അതിന്റെ കൂടെയാണ് വിശ്വാസമാണ് പ്രധാനം, ഓർഡിനൻസ് അറിയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസും ലീഗും ഇവിടുത്തെ UDF പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ചു. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയെ തള്ളിയവരാണ് ഇവര്. കോൺഗ്രസിന്റെ നേതൃത്വം രാഹുൽ ഗാന്ധിയാണല്ലോ, ഇപ്പൊ AICC പ്രസിഡന്റ് അല്ലേ. അദ്ദേഹം ഒരു അഭിപ്രായം പറഞ്ഞു, അത് സ്ത്രീപക്ഷ നിലപാടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാടാണ് എന്നായിരുന്നു പറഞ്ഞത്. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ അഭിപ്രായം വ്യക്തിപരമായ നിലപാട് പോലും. ഇപ്പൊ എന്തേ പ്രധാനമന്ത്രിയെ കാണാൻ പുറപ്പെട്ടവര് പിന്നെ തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചത്? കേൾക്കുന്നത് അവിടെയുള്ള ഇടപെടൽ ഉണ്ടായില്ല. അത് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ആരാ ഇടപെട്ടത് എന്നൊക്കെ അവർ പറയട്ടെ. എത്ര പരിഹാസ്യമായ നിലയാണെന്ന് നോക്കണം. ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്നത് അവരുടെ നിലപാടുകൾ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ആ നിലപാടുകൾ ഉപേക്ഷിച്ചുകൊണ്ട് ഇതിനോടൊപ്പം ചേരുകയാണ്, സംഘപരിവാറിന് നിലപാടിനോടൊപ്പം ചേരുകയാണ്. സംഘപരിവാറിനും UDFനും വ്യത്യസ്ത നിലപാടുകളില്ല, രണ്ടു കൂട്ടരും ഒരേ നിലപാട് സ്വീകരിക്കുക. ഇത് നാം തിരിച്ചറിയണം. നമ്മുടെ നാട്ടിൽ സ്വൈര്യവും സമാധാനവും നിലനിൽക്കണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അതിനാവശ്യമായ നടപടിയാണ് എടുക്കുന്നത്. എങ്ങനെയെല്ലാം സമാധാന ഭംഗം ഉണ്ടാക്കാൻ പറ്റും, ഏതെല്ലാം തരത്തിൽ സംഘർഷം ഉണ്ടാക്കാൻ പറ്റും, ഇതിനാണ് ഇക്കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, സംഘപരിവാർ ശ്രമിക്കുന്നത്. അതിന്റെ കൂടെ കഴിയാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ UDF നിൽക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഒരു അവസ്ഥ തുടരുന്നു. ഇപ്പൊ മതനിരപേക്ഷമായി ചിന്തിക്കുന്നവർ നമ്മുടെ നാട്ടിലെ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അതാണ് മഹാഭൂരിപക്ഷം. നാടാ തരത്തിലാണ് ചിന്തിക്കുന്നത്. നാട് ഇന്നുള്ളതിൽ നിന്ന് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിനേതെങ്കിലും തരത്തിൽ പുറകോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ നിലയിൽ സമ്മതിക്കാനാവില്ല. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്താൻ, സമാധാന ഭംഗം വരുത്താൻ പുറപ്പെടുന്നവരെയെല്ലാം ഒറ്റപ്പെടുത്താൻ കഴിയണം. ഒരു സംഘപരിവാർ അതിന്റെ മുന്നിട്ട് പ്രവർത്തിക്കുകയാണ്. അത്തരം ശക്തികളെ പൂർണമായും ഒറ്റപ്പെടുത്തിക്കൊണ്ട് നാടിന് മുന്നോട്ട് പോകാനാവണം. ഇവിടെ CPIM ഓഫീസുകൾ പലയിടത്തായി ആക്രമിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? CPIM ആയാലും CPI ആയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആയാലും കേരളത്തിന്റെ മതനിരപേക്ഷ സംരക്ഷിക്കാനാണ് നിലകൊള്ളുന്നത്.
നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനാണ് നിലകൊള്ളുന്നത്. അത് തകർക്കാനാണ് നീക്കം. ആ സംരക്ഷിക്കുന്നവരെ ആക്രമിച്ച് നിർവീര്യമാക്കാൻ കഴിയുമോ എന്നാണ് നോക്കുന്നത്. എന്നാൽ അത്തരം ആക്രമണങ്ങൾക്ക് ഒന്നും മുന്നിൽ കേരളം നിർവീര്യമാകില്ല. പ്രത്യേകിച്ച് ഇത്തരം പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതും ഈ വിഭാഗം ചിന്തിക്കുന്നത് നല്ലതാണ്. മറ്റു വർത്തമാനങ്ങളുണ്ട്, അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. പല തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ സംഘപരിവാർ നേതാക്കളിൽ നിന്ന് വരുന്നുണ്ട്. ഇതെല്ലാം നാട്ടുകാരുടെ മുന്നിൽ അവരെ പരിഹാസ്യമാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം നാടിന് കൊള്ളാത്തവരായി മാറുന്നു എന്നുള്ളതാണ് അവരുടെ വാക്കും പ്രവൃത്തിയുടെയും ഫലം. അതിന്റെ ഭാഗമായി വലിയ തോതിൽ അവർ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. ഞാൻ ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്ക് ഇത്തരം ശക്തികളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകണം. കേരളത്തെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കലാണ് നമ്മുടെ ആവശ്യം. ഇന്നുള്ള കേരളമല്ല, കൂടുതൽ നല്ല ഭാവിയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. നമുക്കൊരു മഹാപ്രളയമാണ് നേരിടേണ്ടി വന്നത്. ആ പ്രളയത്തിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് വലിയ തകർച്ചയുണ്ടായി. നാം നാടിനെ പുനർനിർമ്മിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. നാടിന്റെ പുനർനിർമ്മാണം എന്ന് പറയുമ്പോൾ നേരത്തെയുള്ള അതേ കാര്യങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നുള്ളതല്ല, പുതിയ കേരളം സൃഷ്ടിക്കാനാണ് നാം ശ്രമിക്കുന്നത്, നവകേരളം സൃഷ്ടിക്കാൻ. ഇതിന് ആവശ്യം വേണ്ടത് ആ പ്രളയഘട്ടത്തിൽ നാം എല്ലാം കാണിച്ച യോജിപ്പും ഒരുമയുമാണ്. ആ യോജിപ്പും ഒരുമയും തകർക്കാനാണ് ഇക്കൂട്ടർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വീഴാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് നമ്മുടെ നാടിനെ നമുക്ക് കൂടുതൽ വികസനത്തിലേക്ക് നയിക്കാനാവണം. അതിന് സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഓഫീസ് ഘട്ടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ അഭിവാദ്യം.